ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിന്റെ പേര് കേരള മൊമൻ ബേബി. എന്റെ പേര് സന്ധ്യ. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാല് ഹസ്ബൻഡിന്റെ ഒരു ബർത്ത്ഡേ ഡെക്കറേഷനും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഗിഫ്റ്റ് കൊടുത്തതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. സൂപ്പർ ആയിട്ടില്ലേ? ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് കേട്ടോ. ഇത് നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു കോംബോ ആണ് കേട്ടോ. അതിപ്പോ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാല് ഇങ്ങനെ ഒരു റിബൺ അതിന്റെ ഒപ്പം തന്നെ കിട്ടും നമുക്ക്. അപ്പൊ ഈ ബലൂണൊക്കെ വീർപ്പിച്ചതിന് ശേഷം ഞങ്ങൾ കവളോണ്ട് തന്നെയാണ് വീർപ്പിച്ചത്. പമ്പുണ്ടായിരുന്നു, പമ്പിനേക്കാളും എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് എനിക്ക് കവളോണ്ട് വീർപ്പിക്കാനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മെറ്റാലിക് ബലൂണാണ്. അത് വീർപ്പിച്ചിട്ട് ഒരു ത്രെഡും തന്നെ നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്തത്, ഒരു കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട്. അപ്പൊ നല്ലൊരു ഡിസൈനായിട്ട് വന്ന്. പിന്നെ ഞങ്ങളൊരു യു ഷേപ്പിൽ, അതായത് യു ഷേപ്പിൽ ഇങ്ങനെ കെട്ടി കൊടുത്തു, ചെറിയൊരു വളമായിട്ട്. അപ്പൊ നല്ല ഭംഗിയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതും നമ്മൾ ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഈ മെറ്റാലിക് ബലൂണും എല്ലാം വാങ്ങിച്ചത് ആമസോണിൽ തന്നെയാണ് കേട്ടോ. പിന്നെയും ഒരു കോംബോ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ഇത് ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോന് ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. മെറ്റാലിക് കളറും യെല്ലോ കളറാണ് കേട്ടോ ബലൂണിൻ്റെ. ഞങ്ങളിവിടെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഡെക്കറേഷനൊക്കെ റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ് ആദ്യം. ഡെക്കറേഷൻ ഞാൻ മുന്നേ കാണിച്ച പോലെ ഇപ്പോൾ ഇരുട്ടായി. ഓക്കെ, അപ്പോൾ ശൗര്യ റെഡിയായത്, പിന്നെ ചേട്ടൻ്റെ മോനൊക്കെ റെഡിയായത്, എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ്. ഇവിടെ ഒരാൾ ട്രൈപോഡൊക്കെ റെഡിയായി നിൽക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവനും യൂട്യൂബ് ചാനലുണ്ട് കേട്ടാ, പ്രിയാൻഷിക ഫണ്ട എന്ന് പറഞ്ഞിട്ട്. കുട്ടികളുടെ ഒരു ചാനലാണ്, ഹിന്ദി അറിയണവർ പോയി ഫോളോ ചെയ്തോളൂ കേട്ടോ. ഇവിടെ ഒരാൾ ആ ട്രൈപോഡ് വാങ്ങി വീണ്ടും കൊണ്ട് നടക്കുകയാണ്. വാവു വാവു, ഞാൻ വാച്ച് കെട്ടിപ്പോ അവനും വാച്ച് കെട്ടണം. അപ്പൊ എൻ്റെ ഒരു വാച്ച് ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്, അതും കൊണ്ടാണ് നടക്കുന്നത്. ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാണ് ഹസ്ബൻഡ് ഗുജറാത്തിയാണ്, അതുകൊണ്ട് എനിക്ക് ഞാൻ വോയിസ് ഓർഡർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്തതിന് മുന്നേ തന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന പ്രോഗ്രാം ഭയങ്കര ഫ്ലോപ്പായെന്ന് ഞങ്ങൾക്ക് വർക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ട് ഇരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആള് മൊബൈലിൽ നോക്കിയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ശൗര്യനെ കൊണ്ട് ഗിഫ്റ്റ് കൊടുത്ത് വിടാം. അപ്പോൾ ബോട്ടിൻ്റെ ഒരു ഹെഡ്സെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടത്, ബോട്ട് റോക്കേഴ്സിൻ്റെ. അപ്പോൾ ഞാൻ കയ്യിൽ കൊടുത്ത് കൊണ്ടുപോകുമ്പോഴേക്കും കയറി അമ്മയ്ക്ക് ഫോൺ ചെയ്തു. അപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് കണ്ടു എന്തവിടെ ഇരിക്കുന്നു വെച്ചിട്ടുണ്ട് എന്നുള്ള പോലെ. അപ്പോൾ പിന്നെ ഫോണൊക്കെ വെച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ അത് കൊടുത്തത് കേട്ടോ. ഈ ഹെഡ്ഫോൺ മാത്രമേ കേട്ടോ ഞാൻ ശരിക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തുള്ളൂ. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിരുന്നപ്പോൾ വെയിറ്റ് ഒക്കെ കൂടിയിട്ട്, അപ്പം എൻ്റെ വിചാരം ഞാൻ ഭയങ്കര മെയിൻറ്റൈൻഡ് ആണെന്നാണ്. അപ്പോൾ എൻ്റെ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്ക് ഷോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വായിച്ചത്. ശരിക്കും ഷോക്കിംഗ് ആയത് എൻ്റെ വെയിറ്റാണ്. ഞാൻ റെഗുലറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ഡയറ്റ് തീരെ കൺട്രോൾ ചെയ്യണമെന്നില്ല. കാരണം എൻ്റെ ഒരു 3 കിലോ കൂടിയിട്ടുണ്ട്, അതെനിക്ക് റെഡ്യൂസ് ചെയ്യണം. പിന്നെ കീറാണെങ്കിലും നല്ലപോലെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ആളുടെ ഒരു വെയിറ്റ് ലോസ് സ്റ്റോറി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇതിപ്പം വെയിറ്റ് ചെയ്ത് നോക്കുന്നത് മാത്രമല്ല, ഞാനൊരു മെഷറിംഗ് ടൈപ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വെയിങ് മെഷീൻ. അപ്പോൾ ഇതിലിങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കാല് വെച്ചിട്ടുണ്ടെങ്കിലോ 0, പിന്നെ നമ്മളതിൽ കയറി ഇരുന്നുണ്ടെങ്കിൽ വെയിറ്റ് കാണിക്കും. ഇതിന് 650 രൂപ വിലയുള്ളൂ കേട്ടോ. ഇനി ഈ ഹെഡ്സെറ്റിന് ഇത്ര 1800-1900 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വില. ഒറിജിനൽ പ്രൈസ് കുറച്ച് കൂടുതലാണ്, ആമസോണിൽ എപ്പോഴും ഡിസ്കൗണ്ട് ഉണ്ടാവുമല്ലോ. ഇനി മെഷീൻ ടൈപ്പ് വാങ്ങിച്ചാൽ നമുക്ക് ഇഞ്ചസിൽ എത്ര ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ട വഴിക്ക് ശൗര്യ എടുത്തിട്ട് ഭയങ്കര കളിയായിരുന്നു. ഈ ഹെഡ്ഫോൺ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരു കണക്കിനാണ് നമ്മളിത് വാങ്ങിച്ചു വെച്ചത് കയ്യിലും. പിന്നെ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ബർത്ത്ഡേ മെയ്തി മുകളിലുള്ള ലൈറ്റ്, അതും ഈ നമ്മൾ ഡെക്കറേഷൻ സാധനം വാങ്ങിച്ചപ്പോൾ കിട്ടിയതാട്ടോ. ഇവിടെ ചേട്ടത്തി നല്ല കേക്കും ക്യാൻഡിലൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ എന്താ ഡെക്കറേഷൻ്റെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഈ ഹാപ്പി ബർത്ത്ഡേ എഴുതിയതും പിന്നെ ഈ ലൈറ്റും കൂടിയിട്ടുണ്ടല്ലോ, 250 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയതും. അത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് പിന്നെ വേറെ ബർത്ത്ഡേക്ക് ആയാലും ഉപയോഗിക്കല, അത് നമുക്ക് റീയൂസബിൾ ആണ് കേട്ടോ. പിന്നെ ബലൂൺ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചതാണ്. പിന്നെ ഈ മൊത്തത്തിൽ എനിക്ക് ഡെക്കറേഷൻ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ.
എനിക്ക് ശരിക്കും എനിക്ക് ക്ലോസ് വ്യൂ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ അവിടെ ഫോട്ടോ ആഡ് ചെയ്തത്. പിന്നെ ഞാൻ ട്രൈപോഡ് സെറ്റ് ചെയ്ത് ക്ലോസ് വ്യൂ ഒന്നും ശരിയാവാതെ, കാരണം റൈറ്റ് സൈഡിൽ ഇവന് നിൽക്കണ്ടായിരുന്നു, അതൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് ആണത്. പിന്നെ ഹെഡ്സെറ്റ് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ റണ്ണിങ്ങിന് ഉപയോഗിക്കാമല്ലോ, റണ്ണിങ്ങിന് പോകുമ്പോൾ ഉപയോഗിക്കാൻ നല്ല രീതിയിലാണ് കേട്ടോ ഹെഡ്സെറ്റ് കൊടുത്തത്. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തത് ഇവിടെ ഇടയാണ്. അപ്പോൾ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി കേൾക്കുന്നു കേട്ടോ. അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക, അതുവരേക്കും ബൈ.